മാർക്കറ്റ് ഏരിയയാണ് ഈ ഭാഗം മൊത്തം വെള്ളം കേട്ടോ നമ്മുടെ ചെറിയൊരു വയലിൻ്റെ ഒരു പ്രതീതി തന്നെ കൊക്കുകളും ഒക്കെ ഉണ്ട് എന്താ പോകുന്ന ഒരു കൊക്ക് മീൻ പിടിക്കാൻ വരുന്ന കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലൊരു വയലിൻ്റെ ഒരു വയൽ വരമ്പത്തൂടെ പോകുന്ന അതേ ഒരു ഫീലിംഗ് ഇനി നമ്മൾ ആ റോഡിലേക്ക് ഇറങ്ങാൻ പോവാണ് നമ്മൾ പറഞ്ഞ ടാപ്പ് ലൈൻ റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര് ഇവിടുന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജുബൈൽ ഹൈവേയിലേക്ക് സോറി ജുബൈൽ ബൊഹജിരിയ ഹൈവേയിലേക്ക് കുവൈത്ത് റോഡിലേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് 2 കിലോമീറ്റർ മുന്നായിട്ടുള്ള ടാപ്പ് ലൈൻ റോഡിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ജുബൈൽ എത്തുന്നവരെ അല്ലെങ്കിൽ ജുബൈൽ ആ എക്സിറ്റ് എത്തുന്നവരെ ഭയങ്കര ഗട്ടറാണ് ഹൈവേ റോഡിൽ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ചെറിയ റോഡാണ് അപ്പോൾ അതിൻ്റേതായ ശ്രദ്ധയും കാര്യങ്ങളും നല്ലോണം ഇല്ല എന്നുണ്ടെങ്കിൽ അടിച്ചിറങ്ങിപ്പോവും വണ്ടി ആക്സിഡൻറ്റിൽ പെടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ പോകേണ്ട റോഡാണ് ഇതാണ് ടാപ്പ് ലൈൻ റോഡ് എന്ന് പറയുന്ന റോഡ് ഈ റോഡ് 20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സിറ്റ് 5 ലേക്ക് എത്തുക അപ്പോൾ 20 കിലോമീറ്റർ ഈ റോഡിലൂടെ പോകാനുണ്ട് രണ്ട് മൂന്ന് ഹമ്പുകൾ വരുന്നുണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കാര്യമായിട്ടുള്ള ഗട്ടറോ കാര്യങ്ങളൊന്നും ഈ റോഡിലില്ല ഉണ്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷേ അവിടുത്തെ ഹൈവേയിലെ ആ ഗട്ടറും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 10% 15% ഇവിടെ ഉണ്ടാവുള്ളൂ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സെയിം നമ്മുടെ നാട്ടിലൊക്കെ റോഡിൻ്റെ ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ റബ്ബറേസ്ഡ് ആണെങ്കിൽ പോലും ചില സ്ഥലങ്ങൾ മാത്രം കാര്യമായിട്ട് റബ്ബറേസ്ഡ് ഉള്ളെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പോലെ തന്നെ വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങി കെട്ടിലൊക്കെ ഇറങ്ങി പോകുന്ന രീതിയിൽ വണ്ടി ഇങ്ങനെ ഇളകി ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത റോഡാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ഒരേ ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും ഈ റോഡിലൂടെ പോകുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ഇലക്ട്രിക് ഗിയർ ആണ് ഇതല്ലാതെ നമ്മുടെ മാനുവൽ ഗിയർ കൂടിയാണെങ്കിൽ അത് ലിവർ ഗിയർ കൂടിയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ്
ഈ റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു വണ്ടി, കാരണം ചെറിയ സിംഗിൾ റോഡാണ്, ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സിംഗിൾ റോഡ്. വെള്ളക്കെട്ടുള്ള ഏരിയകളാണ് കേട്ടോ, ചൂടുകാലത്താണെങ്കിൽ പോലും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗം. അതുകൊണ്ടാണ് ഇത്രയും പച്ചപ്പും അല്ലെങ്കിൽ ഇത്രയും ചെടികളൊക്കെ ഇങ്ങനെ പുല്ലുകളൊക്കെ വയലിലൊക്കെ ഉള്ള പോലത്തെ വെള്ളമാണ് കാണുന്നത്, മരുഭൂമിയിലെ വെള്ളം. ഇതൊരു വെള്ളക്കെട്ട് ഏരിയയാണ്, ഈ ഭാഗം മൊത്തം വെള്ളമാണ് കേട്ടോ. നമ്മുടെ ചെറിയൊരു വയലിൻ്റെ ഒരു പ്രതീതി തന്നെ, കൊക്കുകളും ഒക്കെ ഉണ്ട്. എന്താ പോകുന്നൊരു കൊക്ക്, മീൻ പിടിക്കാൻ വരുന്ന കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലൊരു വയലിൻ്റെ ഒരു വയൽ വരമ്പത്തൂടെ പോകുന്ന അതേ ഒരു ഫീലിംഗ്. ഒക്കെ വെള്ളമാണ് കേട്ടോ, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ചിലപ്പോൾ വണ്ടി നിർത്തിയിട്ട് ആളുകൾ മീൻ പിടിക്കുന്നതൊക്കെ കാണാറുണ്ട്. ഇവിടെയല്ല, നമ്മുടെ ഹൈവേയിൽ, ഹൈവേയുടെ സൈഡിൽ വണ്ടി സൈഡാക്കിയിട്ട് ഫിലിപ്പീനികളൊക്കെ ചൂണ്ടയും കൊണ്ട് വന്നിട്ട് മീൻ പിടിക്കുന്നതൊക്കെ കാണാറുണ്ട്. ഈ ഒരു ഭാഗം എനിക്ക് തോന്നുന്നത് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്നൊരു ഭാഗമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഏത് സമയത്ത് എത്ര നല്ല ചൂട് സമയത്താണെങ്കിലും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കേട്ടോ. മഴക്കാലത്താണെങ്കിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്പം ചൂടുകാലമാണ്, ചൂടുകാലത്തായിട്ട് പോലും നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. ഈ ഏരിയയിലൊക്കെ ഒരുപാട് കമ്പനികളിൽ നമ്മൾ ലോഡ് ഇറക്കാനൊക്കെ വരാറുണ്ട്. പെയിൻറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ വരാറുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കമ്പനികൾ ഒരുപാടുണ്ട്. ഈ റോഡിൽ നമ്മൾ പോകുന്ന സമയത്ത് ഈ റോഡിനോട് തൊട്ട് ചേർന്നിട്ട് മറ്റേ ദമാമിലേക്ക് ആ ജുബൈൽ
സോറി അബോഹദിരിയ ദമാം റോഡ് നമുക്ക് തൊട്ടടുത്തൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ദമാം ഭാഗത്തേക്ക് ഇപ്പോൾ ഇതിലൂടെ ഈയൊരു ഭാഗത്തു നിന്ന് തിരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാനൊക്കെ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ തിരിഞ്ഞിട്ട് പോകാനൊക്കെ അത് ഈ കാണുന്നതിൻ്റെ ഈ കമ്പനിയുടെ ഒക്കെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹൈവേ പോകുന്നത്. നമ്മളെ ഹൈവേ ഒന്നും ടച്ച് ചെയ്യാതെ നേരെ ഇതിലൂടെ അത് പാസ് ചെയ്യുന്നതായിട്ട് ആ ഒരു കമ്പനിയുടെ വട്ടത്തെ പോയ രണ്ട് വണ്ടികൾ സെയിം കമ്പനിയുടെ ഒരു നാലഞ്ച് വണ്ടികളിപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടോ. സെയിം ട്രക്ക് തന്നെ, സെയിം കളറ്, സെയിം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അറിയില്ല, അതാണ് നമ്മുടെ ഹൈവേ. പക്ഷെ നമ്മൾ ആ ഹൈവേ ടച്ച് ചെയ്യാതെ നമ്മൾ ഇതിലൂടെ കറങ്ങി അങ്ങോട്ട് കയറുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി റോഡ് കുറച്ച് വീതി കൂടുന്നുണ്ട്. ഇത്രയും സമയം വീതി ഇല്ലാതെയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇവിടുന്ന് ഇതിലൂടെ വന്ന് ഹൈവേയിലേക്ക് കടക്കുന്ന ഒരു ട്രക്കാണത്. അത് ദമാം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അബോഹദിരിയേക്ക് പോകാമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല, കാരണം പിന്നെയും 10-15-20 കിലോമീറ്റർ മുന്നോട്ട് ഓടി അവിടുന്ന് യൂട്ടേൺ അടിച്ച് വരണം ആ പാലത്തിന് മുകളിൽ കയറിയിട്ട്. വരുമ്പോൾ നമ്മൾ മേടിക്കേണ്ടത് ഈ മറ്റേ നമ്മുടെ ടിപ്പറുകളെയാണ്. ടിപ്പറുകൾ കിട്ടും ഇവിടെ. ടിപ്പറിൽ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്ന നമ്മുടെ ആ ലോറി ടിപ്പർ ലോറികളെയാണ് ഇതിൽ കാര്യമായിട്ട് മേടിക്കേണ്ടത് ഈ റോഡിലൂടെ. കാരണം അവർ നല്ല വരുത്തും വരും. ഈ ഇവിടെ ആണെങ്കിലും ഹൈവേയിലാണെങ്കിലും ടിപ്പർ ഡ്രൈവർമാർ നല്ല പോക്ക് പോവും. കാരണം ഒന്നല്ല, അവർ കുറ്റം പാടും കാര്യമില്ല. കാരണം അവർക്കൊക്കെ കൂടുതലും സ്വന്തം വണ്ടി ഓടുന്ന ആളുകളുണ്ട്. എങ്കിൽ പോലും കൂടുതലും കമ്പനികളാണ് അവരെ കമ്പനി. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ നാലഞ്ച് വണ്ടികൾ ഒരുമിച്ച് കണ്ടതൊക്കെ കമ്പനി വണ്ടികളാണ്. അങ്ങനത്തെ ഓടുന്ന ആളുകൾക്കൊക്കെ കൂടുതലും ട്രിപ്പിനാണ് ക്യാഷ്. ഒരു ട്രിപ്പിന് ഇത്ര റിയാല്, 20-30 റിയാല് അവർക്ക് ഡീസലും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കും. പക്ഷെ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 20-30 റിയാല് എന്നുള്ള കണക്കാണ് പല ഞാൻ പല കമ്പനികളിലും അന്വേഷിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അത് ട്രിപ്പ് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു ഇതാണ്. ഇവിടെ നമ്മൾ ഗെല്ലാബ് ഗെല്ലാബ് എന്ന് പറയും. ഈ ഗെല്ലാബ് ഓടിക്കുന്ന ആളുകൾക്കൊക്കെ
30 റിയാൽ അല്ലെങ്കിൽ 20 റിയാൽ അങ്ങനെയൊക്കെയാണ് കണക്ക്. അപ്പം പരമാവധി അവർ എത്ര ട്രിപ്പ് എടുക്കാൻ പറ്റുമോ അത്രയും ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരണം പാച്ചൽ നടത്തുന്നത് കേട്ടോ. ഒന്നുമല്ല, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നയിക്കുന്നതാണ്. കഷ്ടപ്പെട്ട് ഭക്ഷണവും ഒക്കെ ഇല്ലാതെ ഓടുന്ന ആളുകൾ എന്താ ചെയ്യുക? നമുക്ക് ചില സമയത്ത് അവരുടെ വരുത്തും കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. കാരണം ഈ ഇതുപോലത്തെ ചെറിയ റോഡിൽ നിന്നൊക്കെ അവർ നന്നായിട്ട് നല്ല സ്പീഡിൽ തന്നെ വരും. പക്ഷേ എന്താ പറയുക, അവർ കുറ്റം പറഞ്ഞും കാര്യമില്ല. അവർ പരമാവധി ഓടി കഴിഞ്ഞാലേ അവർക്ക് അത്രയും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അവരൊരിക്കലും നമുക്ക് എന്തു പറയാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല. ഈ ഏരിയയിൽ ഞാൻ ഗൾഫിലേക്ക് വന്ന ഉടനെ ഇതാ ആ കാണുന്ന അവിടെ ഒരു റോഡുണ്ട്. ആ റോഡിൽ എൻ്റെ വണ്ടി പെട്ടെന്ന് വേറെ വണ്ടി വന്ന സമയം, ഞാൻ ഗൾഫിലേക്ക് വന്ന ഉടനെ ലൈസൻസൊക്കെ കിട്ടി ഓട്ടം വന്ന ഉടനെ ജുബൈലൊക്കെ ഇങ്ങനെ ലോക്കൽ ട്രിപ്പുകളൊക്കെ എടുത്ത് ആ ഒരു ലൈസൻസ് കിട്ടി വണ്ടി കയ്യിൽ കിട്ടിയിട്ട് മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടൊരു ഓട്ടം വന്നിരുന്നു. അന്ന് ഇതുപോലെ വേറൊരു വണ്ടി വന്ന സമയത്ത് ഞാൻ സൈഡ് കൊടുത്തതിൽ എൻ്റെ ട്രക്ക് അന്ന് മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി, മണ്ണിൽ പൂണ്ടുപോയി കേട്ടോ. ഹെഡിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും മണ്ണിലേക്ക് പൂണ്ടുപോയി. അന്ന് ഞാൻ ഇവിടെ പിന്നെ വണ്ടി അവിടെ ഇട്ട് ഞാൻ ഇങ്ങോട്ടിങ്ങനെ വന്നു. ഈ റോഡിലേക്ക് ഇങ്ങനെ വന്ന് പല വണ്ടിക്കും കഴി കാണിച്ചു ഒന്ന് കെട്ടി വിളിക്കാൻ വേണ്ടി, പക്ഷേ ഒരു വണ്ടി നിർത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ആ സമയത്താണ് നമ്മുടെ നമ്മൾ എപ്പോഴും ലോഡ് കയറ്റാൻ പോകാറുള്ള പെയിൻറ്റ് കമ്പനിയിൽ ആ പെയിൻറ്റിൻ്റെ ലോഡ് മാറ്റി വന്നായിരുന്നു. ആ പെയിൻറ്റിൻ്റെ കമ്പനിയിൽ സ്ഥിരം ട്രിപ്പ് എടുക്കുന്ന നമ്മുടെ കമ്പനിയുടെ കെയർ ഓഫിൽ ട്രിപ്പ് എടുക്കുന്ന മനു എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. അവർ വന്നു എന്നെ അവരുടെ വണ്ടി പെട്ടെന്ന് ഇതിലൂടെ പോകുന്നുണ്ട്. അവരിങ്ങോട്ട് ലോഡ് ഇറക്കാൻ വണ്ടി വന്നതായിരുന്നു. എന്താണ് പെട്ടെന്ന് ദൈവാനുഗ്രഹം കൊണ്ട് അവർ കണ്ണിൽ പെട്ടു, അങ്ങനെ അവരും വന്നു. കാരണം ഞാൻ എനിക്ക് പരിചയമില്ലല്ലോ, ഞാൻ ഗൾഫിലേക്ക് വന്ന ഒരു രണ്ട് മാസത്തിനുള്ളിലാണ് അങ്ങനെ സംഭവം ഉണ്ടായത്. അങ്ങനെ അവർക്ക് ഞാൻ വിളിച്ചു, അവർ വണ്ടി കണ്ടപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു. അങ്ങനെ അവർ ലോഡ് ഇറക്കി തിരിച്ചു വന്നു. ഇവിടുന്നൊരു മണ്ണ് ഒക്കെ നീക്കുന്നൊരു ഫുൾ ട്രൗസർ അല്ല, അതുപോലത്തെ ഒരു മറ്റൊരു വണ്ടി, അതിന് പേര് കറക്റ്റ് ശവലോ അങ്ങനത്തെ അതൊരു ചെറിയൊരു വാഹനം ഉണ്ടായിരുന്നു. ആ ഒരു വാഹനം ഇവിടെ എവിടെയോ റോഡിലൂടെ പോകുന്നത് കണ്ട് അവനക്ക് ഒരു 50 റിയാൽ കൊടുത്തു. അവനെ കൂട്ടിക്കൊണ്ടുവന്നു, എൻ്റെ വണ്ടി ട്രക്ക് കെട്ടി വലിച്ചു. അങ്ങനെ എന്നെ കഴിച്ചിലാക്കിയുള്ളൊരു അനുഭവം ഈ റോഡിലൂടെ വരുമ്പോൾ കേട്ടോ. അവിടെ എന്താ ഒരു പുകയൊക്കെ കാണുന്നു, പുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഈയൊരു റോഡിലൂടെ വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ റോഡ് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു 4 കൊല്ലം മുമ്പ് സംഭവിച്ച 4.5 കൊല്ലം മുമ്പ് ഉണ്ടായൊരു സംഭവമാണ്. ഈ റോഡിന് ഇപ്പോൾ ഈ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഈ റോഡിന് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് നമ്മൾ വരുന്ന കമ്പനികളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ അത് അതുപോലെ എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ, ഫുഡല്ല സോറി, പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന മരുഭൂമിയിൽ വെച്ച് വിൽക്കുന്ന ആളുകളുണ്ട്. അവിടെ നിന്നൊക്കെ വണ്ടിക്കാരൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങും. അപ്പോൾ ഇനി നമ്മൾ ടാപ്പിയൽ റോഡിൽ നിന്ന് എക്സിറ്റ് 5 പോകാൻ നിൽക്കുകയാണ്. ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ, കയറി കഴിഞ്ഞാൽ നേരെ ജുബൈൽ ഹൈവേയിലേക്ക് എത്തും, അതുപോലെ ജുബൈൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തും. ജുബൈലേക്ക് പോകുന്ന ഭാഗത്തേക്കൊക്കെ ഈ റോഡിലൂടെ പോകും കേട്ടോ. ജുബൈൽ ടൗണിലേക്കൊക്കെ ഈ റോഡിലൂടെ കയറിയിട്ടാണ് നമ്മൾ ആ കാണുന്ന അവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ബോജിരി ഹൈവേ. അങ്ങോട്ടാണ് ഇനി എനിക്ക് കയറാനുള്ളത്. പക്ഷേ ഈ ഒരു അബോദരി ഹൈവേ ഒന്നും ടച്ച് ചെയ്യാതെ, അല്ലെങ്കിൽ ജുബൈൽ ഹൈവേ ഒന്നും ടച്ച് ചെയ്യാതെ നേരെ വേണമെങ്കിൽ നമുക്ക് ജുബൈലിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. Continue on road 274 for 13 kilometers.
ഇവിടുന്ന് ഇനി ലെഫ്റ്റിലേക്ക് കയറി നേരെ കുവൈത്ത് ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇതാണ് എക്സിറ്റ് ഫൈവിലേക്ക് നമ്മൾ ഈ റോട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ വേണ്ടി വരുന്ന എക്സിറ്റ്, അപ്പോൾ ഈ ഡയന വരുന്ന എക്സിറ്റ് കേട്ടോ. ഹൈവേയിലേക്ക് എത്തിയിട്ടുള്ളത്.